ഒരു കമന്റ് ആണ് ജിൻഡോ ദേവുന് എത്രയാണ് ജിൻഡോ തന്നത്? എന്റെ പൊന്നു മച്ചനെ, നമ്മൾ ഒരാളുടെയും PR അല്ല ചെയ്യുന്നത്, നമ്മൾ ഒരാളുടെയും പൈസ വാങ്ങിച്ചിട്ട് തേങ്ങയും ചെയ്യുന്നില്ല. ജിൻഡോ ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ ഒരു മെസ്സേജ് കമന്റ് ഇട്ട് നന്നായി. ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് അവിടെ ജെൻഡർ എടുത്തിടുന്നുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് ശക്തി കുറവാണ്, വേർക്കുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ ആണായതുകൊണ്ടാണ് വേർക്കുന്നത്. ഈ പെണ്ണുങ്ങളായാലും വേർക്കും, ആണുങ്ങളായാലും വേർക്കും, മെന്റൽ പവറും ഫിസിക്കൽ പവറും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. സോ ആ ഒരു ജെൻഡർ ഡിഫറൻസ് അവിടെ കുറെ പ്രാവശ്യമായിട്ട് ജിൻഡോ സംസാരിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് ജിൻഡോ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അവിടെ ആര് പോയപ്പോഴും ജിൻഡോ കരഞ്ഞിട്ടുണ്ട്. കൺഫെഷനും എനിക്ക് റെസ്പെക്ട് തോന്നിയത് എന്താന്ന് വെച്ചാൽ, അയാൾ എനിക്ക് പൈസ തന്നോണ്ടല്ല, എനിക്ക് ആരും പൈസ തന്നിട്ടില്ല, ഞാൻ ഒരാളുടെ PR എടുക്കുന്നില്ല. കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല, മുട്ടത്തൊണ്ടൊക്കെ നോറെ കുറച്ച് ടീം നിലത്തിട്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും കൊണ്ടിട്ട് എപ്പോഴും ആള് മെന്റലി നല്ല രീതിയിൽ തകർന്നു, നല്ല രീതിയിൽ തകർന്നു. എന്നിട്ട് അകത്ത് കൺഫെഷൻ റൂമിൽ ഇരുന്ന് സംസാരിച്ച് പൊട്ടി കരഞ്ഞ് അവിടെ നിന്ന് ഓക്കെ ആയി പോയിക്കോളാം പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ച് ഈ കൊളത്തിൽ പോയി അവരെന്നെ കളിയാക്കുന്നു പറഞ്ഞിട്ട് പിന്നെയും പുറത്ത്. അത് അതിൻ്റെ ഉള്ളിൽ ചെറിയ പരിപാടിയല്ല, അതിൻ്റെ ഉള്ളിൽ മൈൻഡ് ഔട്ടായിട്ട് അത് പുറത്ത് കാണിക്കാതെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അവിടെ പലർക്കും ചിലപ്പോൾ രതീഷിനെ അറിയായിരിക്കും, പിന്നെ ആർക്കറിയാൻ ചാൻസ്? സിജു ആയിട്ട് ഇപ്പോൾ കുറച്ച് കണക്ഷൻ വരുന്നുണ്ട്, അങ്ങനെ ജാൻമണിക്ക് അറിയാം. അയാൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഈ കോലം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പാവാണ്, പക്ഷെ ശുദ്ധം ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചില സിറ്റുവേഷനിൽ ജിൻഡോൻ്റെ മെക്കറ്റായിട്ട് കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഫീൽ ചെയ്യാൻ ദ സെൻസ് ലൈക്ക് അയാൾ ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി പറയുന്നത് നമുക്ക് തിരിച്ച് പറയാൻ തോന്നും, ചില സമയത്ത് തന്നെ അയാൾ പാവാണ്, പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അത് പിന്നെ ഈ ജെൻഡർ കാര്യം പറയുന്നത് അതിനെ ഞാൻ തികച്ചും അഗൈൻസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണ് ആണ് നാല് പെണ്ണുങ്ങളുടെ കൂടെ എന്നെ ഇട്ടു, അവിടെ ഫുള്ള് പവർഫുൾ സ്ട്രോങ് ആയിട്ടുള്ള ആണുങ്ങളാണ്, ആ പറയുന്നതിനോടൊന്നും യോജിക്കില്ല, അത് തെറ്റ് തന്നെയാണ്. പിന്നൊരു കാര്യമുണ്ട് ഗൈസ്, നമുക്കൊരാളെ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് അയാളെ കൊന്നുപോലെ വിളിക്കുന്നതും നമുക്കൊരാളെ ഇഷ്ടമെന്ന് വിചാരിച്ചിട്ട് അയാളെ നക്കിത്തുടച്ച് വെക്കുന്നതും അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ക്യാരക്ടറാണ്. കാരണം പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ മനുഷ്യന്മാർക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരുടെയും 10 പൈസ തന്നിട്ടുള്ളൂ, എനിക്ക് വേണ്ട മച്ചാനെ.